Hi, hello English like Vindum Sagadam. Kind of video in Yaningle, this in the word Ubeogichi, Kurachivakingal, Padipicho. Either a ball aguno, either a flower aguno, either an apple aguno, and the Kananingle Padipicho. In the video il Lani, Ningle Pudi and the word goody, Parisha Padugayana. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇതൊരു വലിയ ബോളാകുന്നു അല്ലെങ്കിൽ ഇതൊരു ചെറിയ ബോളാകുന്നു എന്നൊക്കെ അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുകയും എഴുതുകയും ചെയ്യും അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വലുത് എന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് ആണ് ബിഗ് ചെറുത് എന്നതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് ആണ് സ്മോൾ അത് നമുക്ക് ആദ്യം ഇവിടെ എഴുതാം ബിഗ് സ്മോൾ ബിഗ് സ്മോൾ വലുത് ചെറുത് ഇനി ഈ രണ്ട് വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് വാക്യങ്ങൾ എഴുതാൻ ശ്രമിക്കാം ആദ്യം ഞാൻ രണ്ട് ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുന്നതാണ് കൂട്ടുകാർ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ രണ്ട് ആപ്പിളുകൾ വരച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ആദ്യം വരച്ചത് വലിയ ആപ്പിളാണ് രണ്ടാമത് വരച്ചത് ചെറിയ ആപ്പിളാണ് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ആപ്പിൾ ആകുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും കൂട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കൂ ദിസ് ഈസ് ആപ്പിൾ അത് നമുക്കൊന്ന് ഇവിടെ എഴുതാം This is apple. ഇത് ആപ്പിൾ ആകുന്നു. ഇനി ഞാൻ ഇത് വലിയ ആപ്പിളാണ്. ഇത് വലിയ ആപ്പിൾ ആകുന്നു എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? This is big apple. This is big apple. അത് നമുക്കൊന്ന് ഇവിടെ എഴുതാം. This is big apple this is big apple ഇത് വലിയ ആപ്പിൾ ആകുന്നു ഇനി നമുക്ക് ഈ ചെറിയ ആപ്പിളിനെ നോക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ആപ്പിൾ ആകുന്നു എന്ന് എങ്ങനെ എഴുതും this is apple ഇത് ആപ്പിൾ ആകുന്നു ഇനി ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത് ചെറിയ ആപ്പിളാണ് അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ഇംഗ്ലീഷിൽ പറയും ഇത് ചെറിയ ആപ്പിൾ ആകുന്നു എന്ന് ഇത് ചെറിയ ആപ്പിൾ ആകുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ദീസ് ഈസ് സ്മോൾ ആപ്പിൾ ദീസ് ഈസ് സ്മോൾ ആപ്പിൾ അത് നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം ദീസ് ഈസ് small apple this is small apple ഇനി ഞാൻ നിങ്ങളെ വേറൊരു ചിത്രം വരച്ച് കാണിക്കാം ഇവിടെ ഞാൻ രണ്ട് ബാറ്റുകളാണ് വരച്ചത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആദ്യത്തേത് വലിയ ബാറ്റാണ് രണ്ടാമത്തേത് ചെറിയ ബാറ്റാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് ബാറ്റാകുന്നു എന്ന് പറയും ദീസ് ഈസ് ബാറ്റ് അത് നമുക്കൊന്ന് ഇവിടെ എഴുതാം ദീസ് ഈസ് ബാറ്റ്
This is bat. ഇത് ബാറ്റ് ആകുന്നു. ഇനി ഇത് വലിയ ബാറ്റ് ആകുന്നു എന്ന് നമ്മൾ എങ്ങനെ പറയും? This is big bat. This is big bat. അത് നമുക്ക് ഇവിടെ എഴുതാം. This is big bat. This is big bat. ഇത് വലിയ ബാറ്റ് ആകുന്നു. ഇനി ഞാൻ ചെറിയ ബാറ്റിനടുത്തേക്ക് പോവുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇത് ബാറ്റ് ആകുന്നു എന്ന് എങ്ങനെ പറയും This is bat. ഇത് ബാറ്റ് ആകുന്നു This is bat. ഇനി ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ചെറിയ ബാറ്റാണ് അപ്പോൾ ഇത് എങ്ങനെ എഴുതും This is small bat. This is small bat. ഇത് ചെറിയ ബാറ്റ് ആകുന്നു അത് നമുക്ക് ഇവിടെ എഴുതാം This is small bat. This is small bat. ഇത് ചെറിയ ബാറ്റ് ആകുന്നു ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒന്നുകൂടെ ആദ്യം മുതലേ നോക്കാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് വലുത് ചെറുത് എന്ന വിശേഷണം ചേർത്തുകൊണ്ട് എങ്ങനെ വാക്യങ്ങൾ എഴുതാമെന്നാണ് അതിന് വലുത് എന്ന വാക്കിന് ഉപയോഗിക്കുന്ന വേർഡാണ് ബിഗ് ചെറുത് എന്നതിന് ഉപയോഗിക്കുന്നതാണ് സ്മോൾ ഇവിടെ ഞാൻ ആദ്യം ആപ്പിളുകൾ വരച്ചു അത് ഒന്ന് വലിയ ആപ്പിളാണ് ഒന്ന് ചെറിയ ആപ്പിളാണ് അപ്പോൾ വലിയ ആപ്പിളിനെ ഞാൻ ഉപയോഗിച്ചു ബിഗ് ആപ്പിൾ ദീസ് ഈസ് ബിഗ് ആപ്പിൾ BIG ബിഗ് ആപ്പിൾ ഇനി ഞാൻ ഇവിടെ ചെറിയ ആപ്പിളാണ് വരച്ചത് അപ്പോൾ ഞാൻ എഴുതി ദീസ് ഈസ് സ്മോൾ ആപ്പിൾ ദീസ് ഈസ് സ്മോൾ ആപ്പിൾ ഇവിടെ ചെറുത് എന്നതിന് ഞാൻ ഉപയോഗിച്ച വേർഡാണ് സ്മോൾ സ്മോൾ SMALL സ്മോൾ എന്ന വാക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ഇനി അടുത്തത് ഞാൻ ബാറ്റാണ് വരച്ചത് രണ്ട് ഞാൻ ബാറ്റ് വരച്ചു ഒന്ന് വലുതും ഒന്ന് ചെറുതും ഇതിവിടെ വലുത് എന്നത് ഞാൻ എഴുതിയത് ദീസ് ഈസ് ബിഗ് ബാറ്റ് എന്നാണ് ഇവിടെ ബിഗ് ആണ് ഞാൻ ഉപയോഗിച്ചത് വലുത് എന്നാണ് അതിൻ്റെ അർത്ഥം BIG ബിഗ് വലുത് എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തേത് ഞാൻ വരച്ചത് ചെറിയ ബാറ്റാണ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത് ദീസ് ഈസ് സ്മോൾ ബാറ്റ് ദീസ് ഈസ് സ്മോൾ ബാറ്റ് ഇവിടെ ഞാൻ ഉപയോഗിച്ചത് എന്താണ് സ്മോൾ ചെറുത് എന്ന വിശേഷണമാണ് ദീസ് ഈസ് സ്മോൾ ബാറ്റ് ഇതുവരെ ഞാൻ നിങ്ങളെ മൂന്ന് വേർഡ് പഠിപ്പിച്ചു ദിസ് ബിഗ് സ്മോൾ ഈ മൂന്ന് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ നിർമ്മിപ്പിക്കുന്നതും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു നിങ്ങൾ പഠിച്ചു അതുകൊണ്ട് ഇത് കൂട്ടുകാർ ഒരിക്കലും മറക്കരുത് ഇത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ